Namaskaram, my Amma Kitchen lekki swagatha. Njan innu ivide undakkan ponathu mutta vechittulla oru cake polathe oru dish aanu undakkan ponathu. Njan innu nettil kandathaanu ente veettillarkokke idu undakki koduthappo avarellarum nannayi indre parnju. Pandathu ningalodu share cheyya parnittu undakkana. Adinu vendi njan rendu mutta eduthittunde. Adine ഇനി വെള്ളക്കുരു മാത്രം എടുത്താൽ മതി. മഞ്ഞക്കുരു മാറ്റി വെക്കണം. മഞ്ഞക്കുരുവിലെ ഒരു നുള്ളി ഉപ്പ് ചേർക്കുന്നുണ്ട്. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. വെള്ളക്കുരുവിലാണ് ഇടുന്നത്. ഇതും കൊണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ഉണ്ടെങ്കിൽ ബീറ്റ് ഉപയോഗിച്ചാലും മതി. അതാ വെളുപ്പത്തിലാകും. എൻ്റെ അടുത്ത് ബീറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ഇളക്കി കൊടുക്കുന്നത്. ക്രീം പോലെ വരണം. ഇങ്ങനെയും ആക്കാം. നന്നായി വളർത്തതായി വരുന്നിട്ടുണ്ടല്ലേ. ഇതുപോലെ ക്രീം പോലെ ഐസ്ക്രീം പോലെ ഉണ്ട. ഇതുപോലെ ക്രീം പോലെ ആകും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വേഗം ഇത്തിരി വേഗത്തിൽ ഇളക്കി കൊടുത്താൽ മതി. മിനിറ്റ് വെച്ചാകും. മഞ്ഞക്കുരു മാറ്റി വെച്ചില്ലേ, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. അതൊക്കൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞക്കുരൊക്കെ ഒന്ന് എല്ലാവിടെയും ആകാൻ വേണ്ടിയിട്ടാണ് ഈ പാകം മതി. ബട്ടർ ചേർക്കുകയാണ്. ഇത് സിമ്മിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. മിക്സ് ചെയ്ത് വെച്ച് മുട്ട ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം. എങ്ങനെ വന്നിരിക്കണം നോക്കി. ഇതുപോലെ പൊന്തി വരണം. ഞാൻ തുറന്നിട്ട് അടി വെന്തോ നോക്കട്ടെ. വെന്തിട്ടുണ്ട്. പതുക്കെ മടക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ചുങ്ങിപ്പോകും. ഇതുപോലെ പതുക്കെ മടക്കി ഒരു ഓരം ചേർത്ത് വെച്ചാൽ മതി. ആ സൈഡൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മതി. ഈ എടുത്ത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വാ, സൂപ്പർ. മുട്ട ആംലേറ്റ് കേക്ക് റെഡിയായി കഴിഞ്ഞു. ഇത് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് എഴുതി അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഗസ്റ്റായിട്ട് വരുന്നവർ താങ്ക് യു.